രാജപുരം എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരുപാട് ജനങ്ങൾ ജീവിച്ചു വരികയായിരുന്നു. ആ ഗ്രാമത്തിന്റെ അരികിലൂടെ ഒരാറ് ഒഴുകുന്നുണ്ട്. അവിടുന്ന് കുറച്ചകലെയായി ജലം തുറന്നുവിട്ടാൽ മാത്രമാണ് വെള്ളമുണ്ടാവുകയുള്ളൂ. ആ ആറിൽ ഒഴുകുന്ന വെള്ളമാണ് അത് കടന്നുപോകുന്ന പല ഗ്രാമങ്ങളിലെയും ആളുകൾക്ക് കുളിക്കാനും കുടിക്കാനും കൃഷി ചെയ്യാനും ഉപയോഗപ്പെട്ടിരുന്നത്. ആ ഗ്രാമത്തിൽ നിർമ്മല എന്നു പേരുള്ള ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവൾക്ക് ഒരു മകനുണ്ട്. അവന്റെ പേര് ദിവാകരൻ എന്നാണ്. നിർമ്മല ദിവസക്കൂലിക്ക് ജോലി ചെയ്തു വരികയായിരുന്നു. ദിവസവും അവൾ ജോലിക്ക് പോയാൽ അവൾക്ക് 100 രൂപ ശമ്പളം കിട്ടും. നിർമ്മലയുടെ ഭർത്താവ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു. അവൻ ജീവിച്ചിരുന്ന കാലത്ത് ആ കുടുംബത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതെ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. കാരണം ഭർത്താവും ഭാര്യയും ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ തിരക്കേടില്ലാത്ത ഒരു ശമ്പളം ആ കുടുംബത്തിന് ഉണ്ടായിരുന്നു. അയാൾ മരിച്ചുപോയതിനു ശേഷം ഓരോ ദിവസവും അവർക്ക് കഷ്ടപ്പാടാണ്. ദിവാകരൻ പള്ളിക്കൂടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വെക്കേഷനാണ്. അതുകൊണ്ട് അവൻ വീട്ടിൽ ചുമ്മാതിരിക്കും. കാരണം അവന് വെളിയിൽ പോയി കളിക്കുന്നതൊന്നും ഇഷ്ടമേ അല്ല. നിർമ്മലയുടെ വീടിനരികിലായി അങ്ങിങ്ങായി കുറച്ചു വീടുകളുണ്ട്. അതെല്ലാം പാവപ്പെട്ട കുടുംബങ്ങൾ തന്നെയാണ്. എല്ലാരും ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന പാവപ്പെട്ട ആൾക്കാരാണ്. പെട്ടെന്നൊരു ദിവസം ശക്തമായ പെരുമഴ പെയ്യാനാരംഭിച്ചു. അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് അറിയിക്കുന്നു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ആറിനരികിലായി താമസിക്കുന്ന ജനങ്ങൾ ദയവായി അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് അറിയിക്കുന്നു എന്ന് സർക്കാരിൽ നിന്ന് അറിയിപ്പുണ്ടായി. അവിടെ താമസിക്കുന്ന ചിലരൊക്കെ അവിടെ നിന്ന് ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ മാറി താമസിച്ചു. അപ്പോ നിർമ്മലയും മകൻ ദിവാകരനും അവരുടെ വീട്ടിൽ തന്നെയാണ് നിന്നത്. ആറിനരികിൽ താമസിക്കുന്ന ഒരുപാട് പേർ അവിടെ നിന്ന് മാറി കുറച്ചു ദൂരത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. പക്ഷേ നിർമ്മലയ്ക്ക് അങ്ങനെ ബന്ധുക്കളായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ ദൂരത്തായി ഒരു പരിചയക്കാരി ഉണ്ടായിരുന്നു. അവരുടെ വീട് വരെ ഈ പെരുമഴയിൽ പോകാൻ സാധിക്കാത്തത് കൊണ്ട് എവിടെയും പോകാതെ അവിടെ തന്നെ നിന്നു. നിർമ്മലയും ദിവാകരനും അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ അടുത്ത വീട്ടിലെ ഗൗതമി അങ്ങോട്ടേക്ക് വന്നു. എടി നിർമ്മലെ, ആറിനരികിൽ താമസിക്കുന്നവര് അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് സർക്കാർ തന്നെ പറയുന്നു. ഞാൻ കുറച്ചു ദൂരെയുള്ള എന്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. നിനക്ക് അങ്ങനെ സ്വന്തക്കാരായിട്ട് ആരുമില്ലല്ലോ. നീ എന്റെ കൂടെ വരുന്നുണ്ടോ? എന്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്നിട്ട് മഴ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. എന്താ, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ വരുന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. എന്താണ് നീ ഇങ്ങനെ പറയുന്നത്? നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പോവാണ്. നീ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചാൽ എങ്ങനാ? സർക്കാർ പറഞ്ഞിട്ട് നീ മാത്രം ഇവിടെ നിന്നാൽ അത് ശരിയാവില്ല. ഇല്ല, എനിക്ക് എങ്ങോട്ട് വരാൻ തോന്നുന്നില്ല. ഓ, എന്തെങ്കിലും ചെയ്. എനിക്ക് പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. അതാ ഞാൻ വന്നേ, ഞാൻ പോന്നു എന്ന് പറഞ്ഞിട്ട് ഗൗതമി അവിടെ നിന്ന് പോയി. അപ്പോ ദിവാകരൻ അമ്മയോട് ചോദിച്ചു, അമ്മ, നമുക്ക് അവരുടെ കൂടെ പോക്കൂടായിരുന്നോ? നല്ല മഴ പെയ്തോണ്ടേ ഇരിക്കല്ലേ അമ്മ. ഇല്ല മോനെ, നമ്മൾ അവരുടെ കൂടെ പോയാൽ അവർക്കത് വലിയൊരു ബുദ്ധിമുട്ടാവും. നമ്മൾ കാരണം അവര് കഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് അവരുടെ കൂടെ പോകണ്ട. ശരി അമ്മ. 4 ദിവസങ്ങൾ പെരുമഴ പെയ്തതിനു ശേഷം പിന്നീട് മഴ കുറയാനാരംഭിച്ചു. അടുത്ത ദിവസങ്ങളിൽ മഴ നിന്ന് നല്ല വെയിലും അടിക്കാൻ തുടങ്ങി. മഴ പേടിച്ച് ബന്ധുക്കളുടെ വീട്ടിൽ പോയ എല്ലാവരും തന്നെ തിരിച്ച് സ്വന്തം വീടുകളിലേക്ക് വന്നുകൊണ്ടിരുന്നു. അന്ന് രാത്രി നിർമ്മലയും ദിവാകരനും കിടന്നുറങ്ങുകയായിരുന്നു. അവർ നല്ല ഉറക്കത്തിലായി. അപ്പോ അവരുടെ ശരീരത്തിൽ എന്തോ നനവ് തട്ടുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. രണ്ടുപേരും വേഗം എണീറ്റ് നോക്കി. വീടിനുള്ളിൽ വെള്ളക്കെട്ട് പോലെ കണ്ടു. അത് കണ്ടതും നിർമ്മല ഞെട്ടിപ്പോയി. വെളിയില് മഴ എന്തെങ്കിലും പെയ്യുന്നോ എന്ന് നോക്കി നിർമ്മല. പക്ഷെ മഴ പെയ്തതായി ഒരു സൂചനയും അവിടെ നിർമ്മല കണ്ടില്ല. മഴ പെയ്യുന്നില്ലല്ലോ, ഈ വെള്ളം എങ്ങനെ വന്നു? അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കെ തന്നെ അവർ കണ്ട ആ വെള്ളക്കെട്ട് കൂടിക്കൂടി വന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഉയരം വളരെ അധികമായി. വീടിന്റെ വെളിയിലേക്ക് നോക്കിയപ്പോ വീടിന്റെ പരിസരത്തും വെള്ളം നല്ല ഉയരത്തിൽ പൊങ്ങി തുടങ്ങി. പക്ഷെ വെളിയില് നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോ അവർ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്ന തട്ടുംപുറത്ത് കയറിയിരുന്ന് രാത്രി മുഴുവനും കഴിച്ചുകൂട്ടി. രാവിലെ നോക്കുമ്പോഴും വെള്ളം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. തട്ടുംപുറത്തുണ്ടായിരുന്ന ഒരു പലക കഷ്ണമെടുത്ത് ദിവാകരനും നിർമ്മലയും അതിന്റെ പുറത്ത് കയറിയിരുന്ന് പതുക്കെ നീന്തി നീന്തി വീടിന്റെ വെളിയിലേക്ക് വന്ന് നോക്കി. പരിസര പ്രദേശത്തെ വീടുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു. കാഴ്ചക്കെത്തുന്ന ദൂരം വരെയും ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും ആ പലകയിൽ തന്നെ പതുക്കെ നീന്തി നീന്തി കുറച്ച് ദൂരത്തേക്ക് പോയി. അങ്ങനെ വെള്ളമില്ലാതിരുന്ന ഒരു കരപ്രദേശത്തേക്ക് അവർ ചെന്നെത്തി. എന്നിട്ട് അവർ ചുറ്റും നോക്കിയപ്പോ അവരുടെ പ്രദേശത്തെ രണ്ടാൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഗൗതമിയും അവിടെ ഉണ്ടായിരുന്നു.
നിർമ്മലയെ കണ്ടതും ഗൗതമി, നീ എങ്ങനെ രക്ഷപ്പെട്ടു? ഗ്രാമം മൊത്തം വെള്ളം തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു കണക്കിന് ഇവിടെ എത്തി, വളരെ വെപ്രാളത്തോടെ അവൾ പറഞ്ഞു. രാത്രി വീട്ടില് വെള്ളപ്പൊക്കം വന്നു. ഞാനും എന്റെ മോനും പേടിച്ചുപോയി. കുറച്ചു സമയം കാത്തിരുന്നപ്പോ പിന്നെയും പിന്നെയും വെള്ളം പൊങ്ങി പൊങ്ങി വന്നു. വെള്ളം കുറയുമ്പോൾ വെളിയിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നൊരു തട്ടും പുറത്ത് കയറിയിരുന്നു. രാവിലെ ആയപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പലകയിൽ കയറി ഇങ്ങനെ നീന്തി നീന്തി വന്നു. വെള്ളം കുറച്ച് കുറയാറായപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. വീട്ടില് ഒരു ടയറ് കിടപ്പുണ്ടായിരുന്നു, ആ ടയറിൽ പിടിച്ച് ഞങ്ങൾ ഇങ്ങ് വന്നു. വെള്ളക്കെട്ടുണ്ടായപ്പോ ഞങ്ങൾ ഉണർന്നിരുന്നത് വലിയൊരു ഭാഗ്യമായി. നമ്മുടെ വീടിന് അടുത്തുണ്ടായിരുന്ന പല വീടുകളിലും വെള്ളപ്പൊക്കമുണ്ടായപ്പോ അവരുറങ്ങുകയായിരുന്നു എന്ന് വളരെ സങ്കടത്തോടെ ഗൗതമി അവരോട് പറഞ്ഞു. മഴ കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസമായി, എന്നിട്ടും എങ്ങനെ വെള്ളപ്പൊക്കമുണ്ടായി എന്ന് നിർമ്മലയ്ക്ക് സംശയമുണ്ടായിരുന്നു. നിർമ്മല ഗൗതമിയോട് ചോദിച്ചു. മഴ തീർന്ന് നന്നായി വെയിലടിക്കാനും തുടങ്ങി, ഇപ്പൊ എങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാവാനാണ്? എന്തായാലും ഇത് മഴവെള്ളമല്ലോ. ആ സംശയം എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞു ഗൗതമി. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ അടുത്തേക്ക് ആ ഗ്രാമത്തിലെ ഒരു അധ്യാപകൻ വെള്ളപ്പൊക്കത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് അങ്ങോട്ടേക്ക് വന്നു. അദ്ദേഹത്തോട് ഇവരുടെ സംശയം ചോദിച്ചു. നമ്മുടെ ഗ്രാമത്തിന് കുറച്ചകലെയായി ഒരു ഡാം ഉള്ളത് നിങ്ങൾക്കറിയില്ലേ? ആ ഡാമിന്റെ കുറച്ചു വശത്ത് വിള്ളലുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ സ്ഥലത്ത് അധികം വെള്ളം ശേഖരിച്ചു വെക്കാൻ പറ്റില്ല. ഈ അടുത്ത ദിവസത്തിൽ പെയ്ത ശക്തമായ മഴ കാരണം ഡാം നിറഞ്ഞു. പക്ഷെ സർക്കാരിന് അവരുടെ ഇഷ്ടപ്രകാരം ഡാം തുറക്കാൻ പറ്റില്ല. ആ നാട്ടുരാജ്യത്തിലെ മഹാറാണിയോട് അനുവാദം ചോദിച്ചതിനു ശേഷം മാത്രമേ അത് തുറന്നുവിടാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംഭവിച്ചപ്പോ മഹാറാണിയുടെ അനുവാദത്തിനായിട്ട് അവർ ചെന്നു. പക്ഷെ മഹാറാണി നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് ആ ഏരിയയിലെ വെള്ളം തുറന്നുവിടാനായിട്ടുള്ള പെർമിഷൻ ആ അധികാരികൾക്ക് കിട്ടിയില്ല. അധികാരികൾ കാത്തിരിക്കുകയായിരുന്നു. ഈ ശക്തമായ മഴയില് ആ ഭാഗത്തെ ഷട്ടർ തുറന്നില്ലെങ്കില് ഡാം പൊട്ടി നമ്മുടെ ഈ ഗ്രാമങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകും എന്ന് കരുതിയ അധികാരികള് പെർമിഷൻ ഇല്ലാതെ തന്നെ ആ ഷട്ടർ തുറന്നു. ശരിയായ അളവിൽ അത് പ്രവർത്തിപ്പിക്കാതിരുന്നത് കൊണ്ട് അധികം വെള്ളം ആറിൽ വന്ന് അങ്ങനെ ആറിന് അരികിലുള്ള ഗ്രാമങ്ങളെല്ലാം വെള്ളക്കെട്ടായി. ഇത് കേട്ടതും അവർക്ക് ആശ്ചര്യമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് മരണങ്ങൾ ഉണ്ടായോ? നിർമ്മല ചോദിച്ചു. അതിനദ്ദേഹം, അതെ, ഒരുപാട് പേര് മരണപ്പെട്ടു. എല്ലാവരും സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്ത് വീടുകളില് വെള്ളം പൊങ്ങിയതുകൊണ്ട് എല്ലാവരും മുങ്ങിപ്പോയി. ആ സമയത്ത് ഉണർന്നിരുന്ന കുറച്ചുപേര് മാത്രമാണ് ഇതിൽ നിന്നും രക്ഷപ്പെട്ടത്. അതുമാത്രമല്ല, നമ്മളെ പോലെ എത്രയോ പേരുടെ പണം സാധനങ്�ള് എല്ലാം വെള്ളം എടുത്തോണ്ട് പോയി. ഇതിനെല്ലാത്തിനും കാരണം ഈ നാട്ടിലെ മഹാറാണിയാണ്. അവര് ജനങ്ങളുടെ ജീവന് വല്ലതും വില കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കില് നമുക്കിങ്ങനൊരു അവസ്ഥയെ ഉണ്ടാവത്തില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ അപകടത്തിൽ മരണപ്പെട്ടവരുടെയും രക്ഷപ്പെട്ടവരുടെ നഷ്ടങ്ങളെ കുറിച്ചും ആലോചിച്ച് അവരെല്ലാവരും സങ്കടപ്പെട്ടു. ഇതിന് കാരണക്കാരിയായ ആ മഹാറാണിയോട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം ദേഷ്യവുമായി. അവരെന്ത് ചെയ്യാനാണ്? അവരും സാധാരണ ജനങ്ങൾ തന്നെയല്ലേ? ഒരു ദിവസം രാവിലെ ദേവി അടുത്തുള്ള ടൗണിലെ തന്റെ ഒരു ടീച്ചറിനെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി. ആ നാട്ടിലുള്ള ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോ റോഡിനടുത്ത് ഒരാൾ ലോട്ടറി ടിക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുന്നത് കണ്ടു. ലോട്ടറി ടിക്കറ്റ് വാങ്ങൂ, ലോട്ടറി ടിക്കറ്റ്! ഒന്നാം സമ്മാനം 100,000 രൂപ, അടിച്ചാൽ വീടിന്, അടിച്ചില്ലെങ്കിൽ നാടിന്. ലോട്ടറി ടിക്കറ്റ് വേണോ, ലോട്ടറി ടിക്കറ്റ്! അങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അയാളുടെ കയ്യിലെ ഒരു പലക മുഴുവനും ലോട്ടറി ടിക്കറ്റ് ഒട്ടിച്ചു വെച്ചിരുന്നു. അവൾ ആ സ്ഥലം കടന്നുപോയി. വൈകുന്നേരം ടീച്ചറിനെ കണ്ടിട്ട് ആ വഴിയിലൂടെ തന്നെ തിരിച്ചു വരികയായിരുന്നു. അപ്പോഴും ആ ലോട്ടറിക്കാരൻ, ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നോ, ലോട്ടറി ടിക്കറ്റ്! ഒന്നാം സമ്മാനം 100,000 രൂപ, അടിച്ചാൽ വീടിന്, അടിച്ചില്ലെങ്കിൽ നാടിന്. ലോട്ടറി ടിക്കറ്റ് വാങ്ങൂ, ലോട്ടറി ടിക്കറ്റ്! അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോ അയാളുടെ കയ്യിലുണ്ടായിരുന്ന പലകയിൽ മൊത്തത്തിൽ 4-5 ലോട്ടറി ടിക്കറ്റ് ആണ് ഉള്ളത്. അയാളെ കടന്നുപോയി ദേവി. മോളെ, മോളെ! അയാൾ ദേവിയെ നോക്കി വിളിച്ചു. നിന്ന് തിരിഞ്ഞു നോക്കി ദേവി. എന്താ, പറയൂ. അതിനയാൾ, മോളെ, രാവിലെ മുതൽ വിളിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കൊണ്ടുവന്ന ലോട്ടറി ടിക്കറ്റിൽ ഇനി 5 ലോട്ടറി ടിക്കറ്റ് മാത്രം വിൽക്കാതിരിക്കുകയാണ്. ഇത് നിങ്ങൾ വാങ്ങിക്കുവോ? മോള് വാങ്ങിക്കുകയാണെങ്കിൽ നേരെ ഇരുട്ടുന്നതിന് മുൻപ് വീട്ടിൽ പോകാം. അതുമാത്രമല്ല, ഈ ലോട്ടറി ടിക്കറ്റ് എല്ലാം നാളെ ഞറുക്കെടുക്കുന്ന ടിക്കറ്റാണ്. ഇന്ന് വിൽക്കാതിരുന്ന ഈ ലോട്ടറി ടിക്കറ്റ് പിന്നെ എനിക്ക് ആർക്കും വിൽക്കാൻ പറ്റില്ല. അതെനിക്ക് വലിയ നഷ്ടമായിരിക്കും. മോൾ ഈ ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കുവോ മോളെ? തീർച്ചയായും നിങ്ങൾക്ക് സമ്മാനം കിട്ടും എന്ന് പറഞ്ഞു.
എനിക്ക് ഈ ഭാഗ്യത്തിലൊന്നും വിശ്വാസമില്ല. അതുകൊണ്ട് എനിക്ക് ഈ ലോട്ടറി ടിക്കറ്റ് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഈ ലോട്ടറി ടിക്കറ്റിന് തീർച്ചയായും സമ്മാനം കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഈ ലോട്ടറി ടിക്കറ്റ് എടുത്തൂടെ? അവൾ അങ്ങനെ പറഞ്ഞതും അയാൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഒരു നിമിഷം നിശബ്ദനായി. എന്നിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് രണ്ട് പെൺമക്കളാണ് മോളെ. ഞാൻ ഈ ടിക്കറ്റ് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ രണ്ട് പെൺമക്കളും പഠിക്കുന്നത്. അവർക്ക് ഒരുപാട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് എനിക്കറിയുന്ന ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ജോലി നോക്കുന്നത്. ദിവസവും ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് വിൽക്കും. എല്ലാ ടിക്കറ്റും ഞാൻ വിറ്റാലാണ് എനിക്ക് പണം കിട്ടുന്നത്. ഇല്ലെങ്കിൽ കിട്ടില്ല. ഈ 5 ലോട്ടറി ടിക്കറ്റ് ദേവി ചെയ്ത് വാങ്ങിക്കും മോളെ. അയാൾ പറഞ്ഞത് കേട്ടതും അവൾക്ക് കുറച്ച് മനസ്സ് അസ്വസ്ഥമായി. ശരി, എത്രയോ ചിലവാക്കുന്നു, 50 രൂപ തന്നെയല്ലേ, അത് കൊടുത്ത് ടിക്കറ്റ് വാങ്ങിയിട്ട് പോകാം എന്നാലോചിച്ച അവൾ തൻ്റെ ഹാൻഡ് ബാഗിൽ നിന്ന് 50 രൂപ എടുത്ത് അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അത് വാങ്ങിയിട്ട് 5 ലോട്ടറി ടിക്കറ്റ് അയാൾ കൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ പ്രാരാബ്ദം പറഞ്ഞതുകൊണ്ടാണ് ഈ ലോട്ടറി ടിക്കറ്റ് ഞാൻ വാങ്ങിയത്. എനിക്ക് ഭാഗ്യത്തിലൊന്നും ഒരു വിശ്വാസവും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം വൈകുന്നേരം അവൾ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ വെളിയിൽ സാർ സാർ ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടു. വെളിയിൽ വന്ന് നോക്കി ദേവി. അവിടെ ആ ലോട്ടറിക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ, ഇതിപ്പോ വീട് കണ്ടുപിടിച്ച് വന്ന് ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നെന്ന് തോന്നല്ലോ. എന്റെ വീട് എങ്ങനെ അറിയാം? അതിനയാൾ പറഞ്ഞു, ആ വഴി വന്നില്ലായിരുന്നോ? അതാ നിങ്ങൾ ഈ ഗ്രാമമായിരിക്കുമെന്ന് മനസ്സിലാക്കിയത്. ഗ്രാമത്തിൽ വന്ന് ഞാനൊരു ചായക്കടയിൽ അന്വേഷിച്ചായിരുന്നു. കുറച്ച് തടിയുള്ള കുട്ടിയെന്ന് ചോദിച്ചപ്പോഴേ നിങ്ങളുടെ വീടിന്റെ അടയാളം പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾ വാങ്ങിയ ലോട്ടറി ടിക്കറ്റിന് സമ്മാനം അടിച്ചു. അയാൾ പറഞ്ഞത് കേട്ടതും അവളെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റിയില്ല. എന്താ പറഞ്ഞത്, സത്യമാണോ? അതിനയാൾ, അതെ മാഡം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ലോട്ടറി ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ ഏജൻസിയിൽ കൊടുത്ത് നിങ്ങളുടെ സമ്മാന തുക വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഏജൻസിയുടെ വിലാസം കൊടുത്തിട്ട് പോയി. അടുത്ത ദിവസം ആ ഏജൻസിയിൽ പോയി ലോട്ടറി ടിക്കറ്റ് കൊടുത്തിട്ട് 1 ലക്ഷം രൂപ പണം വാങ്ങിയിട്ട് വന്നു ദേവി. അതിനെപ്പറ്റി അവളുടെ ഭർത്താവിനോട് പറഞ്ഞു. അയാളത് കേട്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. അയാൾ പറഞ്ഞു, എന്താ പറഞ്ഞത്, ടിക്കറ്റില് നിനക്ക് സമ്മാനം അടിച്ചോ? ആഹാ, ഇതൊരു അത്ഭുതമാണല്ലോ. നീ ഒരു ലക്കി പേഴ്സൺ തന്നെയാണല്ലോ. എനിക്ക് ലക്കൊന്നും വിശ്വാസമില്ല ചേട്ടാ. നമ്മുടെ കഷ്ടപ്പാടില്ലാതെ നമ്മളെ തേടി വരുന്ന ഏത് പണത്തിലും എനിക്ക് വിശ്വാസമില്ല. ശരി ശരി, ഇപ്പോൾ നിനക്ക് 1 ലക്ഷം രൂപ കിട്ടിയല്ലോ, എന്ത് ചെയ്യാൻ പോവുകയാണ് എന്ന് അയാൾ ചോദിച്ചു. അതാണ് ഞാനും ആലോചിച്ചിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് അവിടെ അടുത്തുണ്ടായിരുന്ന ലോട്ടറി ടിക്കറ്റുകാരൻ്റെ വീട്ടിലേക്ക് പോയി ദേവി വെളിയിൽ നിന്ന് വിളിച്ചു. ചേട്ടാ ചേട്ടാ. അകത്ത് നിന്ന് വെളിയിൽ വന്ന അയാൾ, എന്ത് പറ്റി, വീട് അന്വേഷിച്ചു വന്നിരിക്കുന്നു, സമ്മാനത്തുക വാങ്ങുന്നതില് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല ചേട്ടാ, നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നാ ചേട്ടാ, ഈ പണം കൊണ്ട് നിങ്ങളുടെ മക്കളെ നന്നായി പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ലോട്ടറി ടിക്കറ്റ് അടിച്ച 1 ലക്ഷം രൂപ പണം അയാളുടെ കയ്യിൽ കൊടുത്തു. വേണ്ട മോളെ വേണ്ട എന്ന് പറഞ്ഞ് അയാൾ വാങ്ങിക്കാൻ വിസമ്മതിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, വാങ്ങിക്ക് ചേട്ടാ. ഇന്നലെയും ഞാൻ ചേട്ടൻ്റെ ഗ്രാമത്തിൽ വന്ന് ചേട്ടനെ പറ്റി അന്വേഷിച്ചു. 2 പെൺമക്കളെയും പഠിപ്പിക്കാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഗ്രാമത്തിലുള്ള ചിലര് എന്നോട് പറഞ്ഞിരുന്നു. ഈ 1 ലക്ഷം രൂപ എൻ്റെ കയ്യിലിരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ അത് നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ വലിയ സഹായമായിരിക്കും. ആ 2 പെൺമക്കൾക്കും എന്നാൽ കഴിയുന്ന സഹായമാണ്. പെൺമക്കളെ അവർ ആഗ്രഹിക്കുന്ന പോലെ പഠിപ്പിക്കണം ചേട്ടാ. കാരണം അവർക്ക് നമ്മൾ പണം സ്വത്ത് എന്ത് കൊടുത്താലും അവരുടെ ജീവിതം മുഴുവൻ കൂടെ ഉണ്ടാകുന്നത് വിദ്യാഭ്യാസം മാത്രമാണ്. അയാൾ ആ പണം വാങ്ങി. എന്നിട്ട് അയാൾ പറഞ്ഞു, അതെ മോളെ, അതുകൊണ്ടാണ് നാട് നീളെ അലഞ്ഞ് തിരിഞ്ഞ് ലോട്ടറി ടിക്കറ്റ് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പണം വെച്ച് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത്. കടം വാങ്ങിയാണ് ഈ വർഷം കോളേജ് ഫീസ് തന്നെ അടച്ചത് മോളെ. അതിന് പലിശ കൊടുത്ത് തന്നെ ഞങ്ങളുടെ ജീവിതം തീരുമെന്ന് തോന്നുന്നു. ഈ പണം ആ കടം വീട്ടാൻ സഹായമാവും. നന്ദിയുണ്ട് മോളെ. കുഴപ്പമില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് തിരിച്ചുപോയി. ദേവിയെ കണ്ടപ്പോ അയാൾക്ക് എന്തോ ആകാശത്ത് നിന്ന് ഒരു മാലാഖ ഭൂമിയിൽ വന്ന് തനിക്ക് പണം തന്ന് സഹായിച്ചിട്ട് പോയ പോലെ തോന്നി. അന്ന് രാത്രി വിജയ് വീട്ടിലുള്ളപ്പോ ദേവിയോട്, ആ പണം എന്ത് ചെയ്തു
എന്ന് ചോദിച്ചു. അവൾ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ആളുടെ വീട്ടിൽ പോയ കാര്യവും ആ സമ്മാനത്തുക 100,000 രൂപ കൊടുത്തതിനെ പറ്റിയും പറഞ്ഞു. അത് കേട്ടതും അയാൾക്ക് ആശ്ചര്യമുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒരു സമ്മാനമൊക്കെ അടിച്ചാൽ അതെങ്ങനെ ദൂർത്തടിക്കണമെന്നും ഇല്ലെങ്കിൽ തൻ്റെ ആവശ്യങ്ങൾ നടത്തണമെന്നൊക്കെയാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ നീയോ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്നു. സത്യത്തിൽ നിന്നെപ്പോലെ ഒരു നല്ല മനസ്സ് ഈ ലോകത്തിൽ ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ആരും തന്നെ കഷ്ടപ്പെടില്ല. നിന്നെ ഓർക്കുമ്പോൾ ഞാൻ അഭിമാനം കൊള്ളുന്നു ദേവി. നിന്നെപ്പോലൊരു ഭാര്യ കിട്ടാൻ ഞാൻ ഭാഗ്യമുള്ളവനാണ്. അതിനവൾ, താങ്ക്സ് ചേട്ടാ, ചേട്ടൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു. മറ്റു ദിവസങ്ങളേക്കാൾ ഇന്ന് ദേവി നല്ല സന്തോഷത്തിലായിരുന്നു. അതിന് കാരണം ലോട്ടറി ടിക്കറ്റുകാരന് അവൾ പണം കൊടുത്ത് സഹായിച്ചതുകൊണ്ട് അതിൽ അവൾ വലിയ സന്തോഷവതിയായിരുന്നു. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് ഇനി മുതൽ തന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യണമെന്ന് അവൾ ആലോചിച്ചു.